SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. രാജ്കുമാർ സാറിന്റെ മകൻ സോനെ വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് നമുക്ക് ദേടേം അവന്റെ കല്യാണം നടത്തിയാലോ? നാണം കെട്ട് വർത്താനം പറഞ്ഞ ഒന്ന് വെച്ചിരുന്ന ഞാൻ ഇങ്ങനൊരു ആവശ്യവുമായി. ഇനി രാജ്കുമാർ സാർ വന്നാ പോലും ഇനി അവരുമായി ഒരു ബന്ധം വേണ്ട. അതാ അന്തസ്. അന്തസ്സും പറഞ്ഞോണ്ടിരുന്ന നമ്മൾ എന്ത് ചെയ്യും രഘുവേട്ടാ? അവളെ എത്രയും വേഗം ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിലേ വീണ്ടും മറ്റവൻ അവളെ തേടി വരും. എല്ലാം അച്ഛൻ അറിയുകയും ചെയ്യും. അതോടെ അന്തസ് മാത്രമല്ല നമ്മുടെ കുടുംബം തന്നെ തകർന്ന് തരിപ്പണാവും. ദേക്ക് വേണ്ടി നമുക്ക് വേറെ ആരെങ്കിലും ആലോചിക്കാൻ പിള്ളി. പറ്റിയാൽ ചിലങ്കയുടെ കല്യാണത്തിനൊപ്പം തന്നെ അമ്മാവനെ കൊണ്ട് നടത്തിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട പയ്യനെ ആലോചിച്ചാലോ? രഘുവേട്ടൻ മനസ്സ് വെച്ച അവന്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം പുള്ളി. അവന്റെ കാര്യത്തില് എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. നിന്നെ ജീവൻ പണയം വെച്ചാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. നിനക്ക് പിന്നെ പോയി ചാവാനാണെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് റിസ്ക് എടുക്കണമായിരുന്നോ? ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്നെ രക്ഷിക്കാൻ? ഞാൻ പറഞ്ഞോ ഞാൻ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് തടഞ്ഞാലും ഞാൻ മരിക്കും. ആണോ മരിച്ചോ? പക്ഷേ റെയിൽവേ ട്രാക്കിൽ ചാടി മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ റെയിൽവേയുടെ സ്റ്റാഫാ. എന്റെ കൊച്ചേ, നീ നല്ല സുന്ദരി ഒരു പെൺകുട്ടിയല്ലേ. വെറുതെ ആ റെയിൽവേ ട്രാക്കില് തലയുടലും വേർപെട്ട് കിടക്കുന്ന വല്ല കാര്യമുണ്ടോ? ചിലപ്പോ കൈയും കാലും അറ്റുപോയ നിലയിൽ ജീവിച്ചിരിക്കാനും മതി. ആ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എനിക്ക് ആരുമില്ല, എല്ലാരും എന്നെ ഉപേക്ഷിച്ചു. തിരിച്ചു പോവാൻ എനിക്കിനി ഒരു ഇടമില്ല. ഇപ്പൊ ഞാൻ മരിച്ച എനിക്ക് അവരെ ഒക്കെ തോപ്പിക്കാം. മരിച്ചുകൊണ്ട് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിനേക്കാൾ അന്തസ് ജീവിച്ചു കാണിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ വിജയം വരിക്കുന്നതല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടാവണം എന്ന് മാത്രമേ ദാസങ്ങൾ പറഞ്ഞുള്ളൂ. ഈശ്വര, അതെന്താ ദൈവം അങ്ങനെ പറഞ്ഞേ? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ എനിക്ക് നല്ല ജീവനോട് തിരിച്ചു തരണേ. നിനക്ക് ദൈവത്തെ വിളിച്ച് കരയാൻ തോന്നിയല്ലോ. ദൈവം ഇത് കേക്കുമായിരിക്കും സുശീല. എന്റെ അമ്മയും അമ്മയും കരച്ചിലും നിർത്തോ. സോന എന്തായാലും ഉടനെ ഇങ്ങനെ തിരിച്ചെത്തും. ബാക്കി പ്രകടനം അതിന് ശേഷം മതി. നീ എന്താടാ എന്നെ ഒരു നാട്ടുകാരിയാക്കാൻ നോക്കുകയാണോ? എന്റെ മോളെ ഓർത്ത് ഞാൻ ഇത്രയും നേരം തീ തന്നത് എനിക്കും എന്റെ ദൈവത്തിനും മാത്രമേ അറിയൂ. എന്റെ ഉള്ളെരിയുന്നത് മുഖത്ത് കാണില്ല, അങ്ങനെ കാണിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ മനസാക്ഷി ഇല്ലാത്തവളും നാട്ടിക്കാരിയും ഒക്കെ ആവുന്നത്. പക്ഷേ ഈ അമ്മയുടെ മനസ്സെന്തായിരുന്നെന്ന് എന്നെങ്കിലും ഒരിക്കൽ എന്റെ മക്കൾ മനസ്സിലാക്കും. നിന്റെ മനസ്സിലിപ്പോ എന്താ മോളെ? നീ ഇനി എന്ത് ചെയ്യാനാ വിചാരിക്കുന്നേ? കുറച്ച് ദിവസം ഞാൻ എങ്ങും പോവാതെ ഇവിടെ തന്നെ ഇരിക്കട്ടെ അമ്മ. വിഷു കഴിഞ്ഞാ വീണ്ടും ഞാൻ കോളേജിൽ പോവാൻ തുടങ്ങും. നീ പുറത്തിറങ്ങുന്ന നോക്കി കാത്തു നിൽക്കാവും ആ സച്ചിയുടെ മോൻ. അവൻ നിന്നെ നോക്കി പരിഹസിച്ച നിനക്കത് സഹിക്കോ മോളെ? അവൻ ഇനി എന്റെ മുമ്പിൽ വരാൻ സാധ്യതയില്ല അമ്മേ. അവൻ കല്യാണം കഴിക്കാൻ പോകുന്നവള് അതിനൊരിക്കലും സമ്മതിക്കില്ല. അഥവാ വന്ന രണ്ടിലൊരാളെ പിന്നെ ബാക്കിയുണ്ടാവൂ. അയ്യോ എന്റെ മോളെ, നീ പുറത്തിറങ്ങി അക്രമൊന്നും കാണിച്ചേക്കല്ലേ. നീ ഇനി കോളേജിലേക്കൊന്നും പോകണ്ട, അതാ നല്ലത്. എവിടെയും പോവാതെ ഇവിടെ ഇരുന്ന് എന്റെ മോളങ്ങ് മുരടിച്ചു പോവില്ലേ ബാനുമേ? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എന്റെ ഭർത്താവ് എന്ന സ്ഥാനത്ത് അന്ന് നീ ഉണ്ടാവില്ല.
അച്ഛന്റെ കമ്പനി മാനേജറായിട്ടും ഉണ്ടാവില്ല. എന്തിന്? ഈ വീട്ടിൽ പോലും നീ കയറില്ല. ഇനി നീ ഇവിടെ നിന്നെ ആട്ടി ഇറക്കിയ ഞാൻ നേരെ ജയിലിലേക്കായിരിക്കും പോവാ. പോവാൻ എനിക്ക് വേറെ ഇടവില്ല. എന്നാ പിന്നെ അത് നിന്നെ കൊന്നിട്ട് തന്നെ ആവട്ടെ. നീ എന്ത് ദുഷ്ടതരമാണ് നീ കാണിക്കുന്നത്? പോലീസിനെ വിളിക്കേ.